ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കിൽ ഏതൊക്കെ നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഇൻഡെക്സ് ഒന്ന് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് നോക്കാം. അപ്പം ഇൻഡെക്സിൽ ആദ്യം നിഫ്റ്റി, സോ നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, 90 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 പോയിന്റ്സ് മാത്രമാണ് അപ് ട്രെൻഡ് പോയത്. പിന്നെ ഡൗൺവേർഡ് സൈഡ് വൈസ് പോയിട്ടിരിക്കുന്നു. സോ ഒരു സൈഡ് വൈസ് ബുള്ളിഷ് തന്നെയാണ് വീണ്ടും ഫോം ചെയ്തിരിക്കുന്നത്. സോ ട്രേഡിംഗ് റേഞ്ച് അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറവായിരിക്കും, സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് ഇൻട്രാഡേയിലൊക്കെ ഒത്തിരി ലോസ് വരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു സൈഡ് വൈസ് ബുള്ളിഷ് സമയം. ഓക്കെ, സോ വെറും 41 പോയിന്റ്സ് മാത്രമാണ് പോസിറ്റീവ് ആയിട്ട്. ക്യാൻഡിൽ വൈസ് നോക്കിയാൽ ഡേ ക്യാൻഡിൽ നെഗറ്റീവ് തന്നെയാണ്. സോ ഒരു സൈഡ് വൈസ് ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി 300 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ട് ഇന്ന് സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ 103 പോയിന്റ്സ് പോസിറ്റീവ് ആയിരിക്കുന്നു. മിഡ് ക്യാപ്പ് ആണ് വേറെ ലെവലിൽ ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, 1% കയറിയിട്ടുണ്ട്. സെൻസസ് സൈഡ് വൈസ് തന്നെ, പക്ഷെ ബുള്ളിഷ്നെസ് ഉണ്ട്. നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ സെൻസസ് കുറച്ച് ബെറ്റർ ആണ് എന്ന് പറയാം. സെൻസസ് 147 പോയിന്റ്സ് കയറിയിട്ടുണ്ട്. ഓക്കെ, ഗോൾഡ് മുകളിൽ പോയിട്ട് കുറച്ച് താഴേക്ക് വന്നു, എന്നാലും ഈ ഒരു 1 മന്തിനുള്ളിൽ 74K ആ ഒരു റേഞ്ച് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. സോ ഗോൾഡ് ബീസ് തീർച്ചയായിട്ടും അക്കോമിലേറ്റ് ചെയ്യുക, ഗോൾഡ് ഫ്യൂച്ചേഴ്സ് നല്ലതാണ്. ദെൻ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ഇന്ന് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് തന്നെയാണ്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ഗ്രസീം ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ് ബിഗസ് ലൂസറായി, നിഫ്റ്റി എനർജി സെക്ടറാണ് ഫസ്റ്റായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്കാണ് വന്നത് എന്ന് നോക്കാം. ഒത്തിരി സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുണ്ട്. 16 സ്റ്റോക്കുകൾ 5% മുകളിലുള്ള സ്റ്റോക്കുകൾ ഗെയിൻ ചെയ്തിരിക്കുന്നു. അതിൽ 28 സ്റ്റോക്കുകൾ 4% മുകളിൽ ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വെറോക്ക് എഞ്ചിനീയറിംഗ് 12.85% കയറിയിരിക്കുന്നു. ദെൻ കല്യാൺ ജുവലേഴ്സ് നല്ല പെർഫോം ചെയ്തിരിക്കുകയാണ്, 9.54% കയറിയിട്ടുണ്ട്. ജൂബിലൻ ഇൻഗ്രീവിയ 8.16%. FACT 6.29%. ഷ്യാം മെറ്റാലിക്സ് 6.15%. ICIL അല്ലെങ്കിൽ ഇൻഡോകോൺ ഇൻഡസ്ട്രീസ് 6.10% കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുണ്ട്. ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് ഗ്ലാക്സോ സ്മിത്ത് ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ പേ ടി എം ഒക്കെ വീണ്ടും കയറിക്കോളും. ബട്ട് അവരുടെ വാലുവേഷൻ കൊള്ളത്തില്ല, കണ്ട് ROC ROE ഒക്കെ നെഗറ്റീവ് ആണുള്ളൂ. ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടിൽ പറയാമെന്നല്ലാതെ HGS ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. HGS താഴേക്ക് പോയിട്ടുണ്ട്, ഇന്ന് മുകളിൽ കയറും. സോ 890 ബ്രേക്ക് ചെയ്താൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുപോലെ താഴേക്ക് പോയിട്ടുണ്ട്, ബട്ട് അത് വീണ്ടും മുകളിൽ വരും. ദെൻ സൺടെക്, നെക്സ്റ്റ് സ്റ്റോക്ക് സൺടെക് റിയാലിറ്റി 3.25. ഏഞ്ചൽ വൺ ഒക്കെ ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടാർഗറ്റ് 3600 ആ ഒരു റേഞ്ചാണ്, സ്ലോ ആയിട്ടത് വരും. ദെൻ ആദിത്യ ബിർള സൺലൈഫ് 3.05% ഡൗൺ ആയിട്ടുണ്ട്. PNB ഹൗസിംഗും ഇന്നലെ നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ്, കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. സോ 875 ബ്രേക്ക് ആണ്. ഓക്കെ, 2.88% താഴേക്ക് പോയിരിക്കുന്നു. അപ്പം ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് FACT ഫാക്ട് തന്നെയാണ്. സോ ഇന്ന് 6.29% കയറിയിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഉള്ളതുകൊണ്ട് അപ് ട്രെൻഡ് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. 1050 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1300 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. 25% വരെ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ICIL ഇൻഡോകോൺ ഇൻഡസ്ട്രീസ് 409 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു.
460 ആ ഒരു റേഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 460 490 ഇതുവരെ പോകും. ഒരു 19% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഗെയിൻ ടെക്സ്റ്റൈൽ സെക്ടറിലാണ്, അതും കൂടി നോക്കുക. ഓക്കെ, തേർഡ് സ്റ്റോക്ക് RCF, അതൊരു ഫെർട്ടിലൈസർ സ്റ്റോക്ക്, ഗെയിൻ ഫെർട്ടിലൈസറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നലെ ആക്ച്വലി ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ ക്യാൻഡിൽ വന്നതുകൊണ്ട് ബ്രേക്കൗട്ട് കൺഫേം ആണോ എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇപ്പോൾ ഇത് റീട്രേസിൽ വന്നിരിക്കുകയാണ്, സോ കുറച്ച് റിസ്കി ആണ്. റിവേഴ്സലാകുമ്പോൾ മേടിക്കുക, അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ 190 ഇപ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ 190 താഴേക്ക് പോകുമ്പോൾ മേടിക്കുന്നതാണ് ബെറ്റർ. 190 താഴേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കുക, 185 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സോ 1:5 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ല, ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് എടുക്കുകയാണെങ്കിലും 250 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴേക്ക് പോയിട്ട് എടുക്കുകയാണെങ്കിൽ, 190 പോയിട്ട് എടുക്കുകയാണെങ്കിൽ 30% റിട്ടേൺസും, 250 വരെ എത്തുമ്പോൾ 230%, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രൈസിൽ നിന്ന് മേടിക്കുകയാലും 23-24% വരെ റിട്ടേൺസ് കിട്ടും. ഓക്കെ, ദെൻ APL അപ്പോളോ ട്യൂബ്സ് 4.30% കയറിയിട്ടുണ്ട്. സോ 1428 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1650 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതല്ലാതെ ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. BPCL 350 ആണ് ഇന്ന് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. സോ 357 ബ്രേക്ക് ചെയ്ത്, 357 ആണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്, ബട്ട് 355 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. 317 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അതുപോലെ HCL Tech 1676 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 1785 വരെ പോകാൻ സാധ്യതയുണ്ട്. 1670 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ പേടിഎം ഇന്ന് 3% താഴേക്ക് പോയിരിക്കുന്നത്. സോ 550 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതല്ല, 560 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 615 വരെ പോകും. 530 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സോ ബോത്ത് ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് രണ്ട് ടാർഗറ്റും നമുക്കിതിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ പെറ്റനോട്ട് LNG 381 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു, 401 വരെ പോകാൻ സാധ്യതയുണ്ട്. 351 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. RVNL 571 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 626 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 538 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ സൊമാറ്റോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. സോ സൊമാറ്റോ 262 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, എന്നാലേ 285 വരെ പോകാൻ സാധ്യതയുള്ളൂ. ഓക്കെ, 252 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇതൊക്കെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതല്ലാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നല്ല ഉയർന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ, കാരണം ഈ സ്റ്റോക്കുകളൊക്കെ നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. പ്രൊമോട്ടർമാർ അടുത്തിടെ വാരിക്കൂട്ടിയ 9 ഓഹരികളാണ്. നല്ല ഒരു സാമ്പത്തിക വളർച്ച ഈ ഒരു സ്റ്റോക്കുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു ഹൈടെക് പൈപ്സ്. സോ ഇന്നിപ്പോൾ ഡൗൺ ആണ് എന്നൊന്നും നോക്കണ്ട ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ മാർച്ച് മാസത്തിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ സ്റ്റോക്ക്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെഡേഴ്സ് ഹോൾഡിംഗ്സും പ്രൊമോട്ടർ ഹോൾഡിംഗ് ജൂൺ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക് ഇത് ബെറ്റർ ആവുന്നുണ്ട്. ഉണ്ടോ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 2024 നല്ല ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് പോളി മെഡിക്കൽ. പോളി മെഡിക്കറും 55.15 നിന്ന് 66.03 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് മാർച്ച് മാസത്തിനേക്കാളും ജൂൺ മാസത്തിൽ ഇൻക്രീസ് ആയിരിക്കും.
ICICI ലൊമ്പാട്, ജനറൽ ഇൻഷുറൻസ് കമ്പനി. ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൽ മനസ്സിലാവാൻ സാധിക്കും. നല്ല ഉയർന്നിട്ടുണ്ട് മാർച്ച് മാസത്തെക്കാളും ജൂൺ മാസത്തിലേക്ക്. 51.27 51.81 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജയ് ബാലാജി ഇൻഡസ്ട്രീസ്. ജയ് ബാലാജി ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 63.85 നിന്ന് 64.84 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് വർദ്ധിക്കുന്ന കമ്പനികളെല്ലാം നിങ്ങൾ ഗ്രോത്ത് ഉള്ള സ്റ്റോക്കിലാണ്. അദാനി ഗ്രീൻ എനർജി, അദാനി ഗ്രീൻ എനർജി നല്ല ഒരു പ്രോഫിറ്റിലാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് 56.37 നിന്നും ജൂൺ ക്വാർട്ടറിൽ 57.51 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ദെൻ SCPC, SCPC നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓക്കെ, സോറി, കമ്പാരിറ്റീവ്ലി മാർച്ച് മാസം നോക്കുമ്പോഴത്തേക്ക് ജൂൺ മാസത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ L&T ഫിനാൻസ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. L&T ഫിനാൻസിലും ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ചെക്ക് ചെയ്യുക. ഈ ഒരു ജൂൺ മാർച്ച് മാസത്തിനേക്കാളും ജൂൺ മാസത്തിലെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ BCL ഇൻഡസ്ട്രീസ്, ഇന്ത്യസ് ലാർജസ്റ്റ് അഗ്രോ പ്രോസസ്സിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. സോ മാർച്ചിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർച്ച് മാസത്തിൽ 56.08 ജൂൺ ക്വാർട്ടറിൽ 59.47% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ പറഞ്ഞു, ബട്ട് അത് കൺഫ്യൂസ് ആവേണ്ട, എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് നല്ല ബ്രേക്കൗട്ട് തരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിൽ ഷെയർ ചെയ്യുക. മലയാളം ഷെയറിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.